വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് നേപ്പാളിലെ നാരായൺപൂർ എന്ന സ്ഥലത്താണ്. നമ്മൾ ഇന്നലെ താമസിച്ച അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മളിതാ ലുംബിനിയിലേക്ക് പോകുക കേട്ടോ. ഞാനിപ്പോൾ ഇന്നലെ താമസിച്ച അവിടെ നിന്ന് ഏകദേശം 10-30 കിലോമീറ്റർ യാത്ര ചെയ്ത് കുറച്ചു നേരം വണ്ടിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തണലുള്ള സ്ഥലം എത്തിയപ്പോൾ വണ്ടി നിർത്തിയാട്ടാ. നല്ല എന്താ പറയുക, ശാന്തമായ അന്തരീക്ഷമാണ്. അധികം വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ റൂട്ടാണിത്. നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് കണ്ടുവരുന്ന നദിയാട്ടോ, എന്ത് തെളിഞ്ഞ വെള്ളം തരുവാ. മേഘാലയയിലെ ദൗക്കി റിവർ പോലെട്ടോ, അതിൻ്റെ അടിഭാഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്ത് തെളിഞ്ഞ വെള്ളം തരുവാ. അതിൻ്റെ ഇറങ്ങാനൊരു വഴി കാണുന്നില്ല, ഞാൻ ഇറങ്ങി കുളിക്കുവായി നദിയിൽ. അവിടെയൊക്കെ ആളുകൾ കുളിക്കുന്നുണ്ട് കേട്ടോ. ഒരു മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് കുറേ കയറും, താഴേക്ക് ഇറങ്ങും, നിരപ്പാവും, വീണ്ടും കയറും. അങ്ങനത്തെ ഒരു സ്ഥലം, ഒരു സൈസ് റോഡാണിത്. നമ്മൾ കുറേ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ കണ്ട കിടക്കണം പുല്ലുകൊണ്ടുണ്ടാക്കിയ കടകൾ. എന്ത് രസം എന്നൊരു ഇത് കാണാൻ. കടല്ല വീടാട്ടത്, പുല്ലും മണ്ണും മരവും. ഇവിടെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്ന്, ഇവിടെ അതാ മറ്റൊരു വീട്. ഇതൊന്നും കടകളല്ല കേട്ടോ, വീട് തന്നെയാണ് വരിക. എന്ത് രസം എന്നൊരു കാണാൻ. മരവും നമ്മളെ നാട്ടിൽ പഴ അട്ടം തേങ്ങയൊക്കെ ശേഖരിക്കണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തേങ്ങ ഒന്നുമില്ല, അതിൽ വേറെ വിറകം എന്താണ്. അങ്ങനത്തെ ഒരു കടയാട്ടോ, കടയും ഇവരെ വീടൊക്കെ ഒന്ന് തന്നെയാണ്. കുറച്ചും കൂടി മുന്നിലോട്ട് പോയ ഇനിയും ഉണ്ട് ഇതുപോലുള്ളത്. ഇവിടെയൊക്കെ കണ്ട മൺവീടുകൾ, കുടിലുകൾ, രമ്മത നെല്ല് ഇങ്ങനെ വൃത്തിയാക്കാൻ തോന്നുന്നുണ്ട്. അവിടെ വീടൊക്കെ എന്ത് രസം, പുല്ലാണ് ഇതിൻ്റെ മുകളിൽ.
ഞാൻ ചോറ് കഴിച്ചിട്ടില്ല, സമയം 1:30 ആയിട്ടുണ്ട്. ഫുഡൊക്കെ വേണ്ടി ഹോട്ടലിൽ എത്തിയ മീനുണ്ടോ? മീനുണ്ട് പറഞ്ഞാട്ട. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. എൻ്റെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. ചപ്പാത്തി, പിന്നെ വെണ്ടക്ക ഉപ്പേരി ഉണ്ട്, വേറെ എന്തൊരു പയറും ഉരുളക്കിഴങ്ങുള്ള ഉപ്പേരി, മീന്, വേറൊരു മുളക്, എന്തോ ഒരു സാധനം ഉണ്ട്. കഴിച്ചോട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുന്ന് പോവുകയാണ്. 350 രൂപ ആയതിന് ഇന്ത്യൻ പണി ഒരു ഏകദേശം ഒരു 220-215 രൂപ ആയിട്ടുണ്ടാവും. കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കഴിക്കാൻ പറ്റില്ല, ടേസ്റ്റ് ഉള്ള ഭക്ഷണമായിരുന്നു. ഈ റോഡ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈവേ എന്ന് തോന്നുന്നു, നല്ല ലോറിയും ബസ്സും എല്ലാം പാസ് ചെയ്ത് പോകേണ്ട രീതിയിൽ. ആദിവാസികളുടെ വീട് പോലുള്ള വീടുകളായിട്ടാണ് കാണുന്നത്. നമുക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റുമെന്നുള്ള ഒരു കയറി ചെല്ലാൻ പറ്റുകയാണെങ്കിൽ നല്ല കാഴ്ച കാണിച്ചു തരാൻ പറ്റും. നോക്കട്ടെ ഞാൻ ഇവിടെ ഇവരെ കോഴിക്കോട് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഇടയിൽ കാണുന്നത്. എന്താ പറയുക, പഴയ കാലം കണ്ട് ഓർമ്മ വരികയാണ്. പഴയ പടത്തിലെ സീനൊക്കെ കണ്ട പോലെ ഉള്ള സ്ഥലങ്ങൾ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. ഡായി കാണുന്ന ബായി ധരം എന്നാണ് ബായിന് വരും. ബായി പറഞ്ഞേ കയറി കണ്ട വീഡിയോ എടുത്താൽ കുഴപ്പമൊന്നുമില്ല. ആരാണ് നല്ല രസമുള്ള അത്, പുല്ലുകൊണ്ട് മേഞ്ഞ വീടുകളായിട്ട് ഇത് മുഴുവൻ ഇതൊക്കെ ഉണ്ട്. പുല്ല് ഇതുവരെ തൊയ്ത്താൻ തോന്നുന്നുണ്ട്. ഇത് വിറകെടുത്തേക്കുന്ന സ്ഥലമാണ് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഇതാ ചെറുതേപോലുള്ള ഒരുപാട് വീടുകളുണ്ട്. എന്തൊക്കെയാണ് പുല്ലുകൊണ്ട് മേഞ്ഞ ഒരുപാട് കുടിലുകൾ ഇട്ടാ. ഇവിടെ രണ്ട് വാത്തൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. വാത്ത തന്നെ തോന്നുന്നുണ്ട്, എൻ്റെ കുട്ടികളുണ്ട്. ഇവിടെ ഒരു കട്ടില്, ഇവിടെ ഒരു കട്ടില്. കറണ്ട് കറണ്ട് ഉണ്ട് ഇവിടെ, ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് രസം തരും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കാണുമ്പോൾ എന്തെങ്കിലൊക്കെ നിങ്ങൾക്കൊക്കെ എന്താ പറയുക, പഴയകാലം ഇഷ്ടമുള്ളവർ പഴമ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സംഭവമൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് ഈ വീഡിയോ. രസം അറിയ കോഴിക്കോടും ഒക്കെ മറിയാണ്. കട്ടില് ആട്ടുംകുട്ടി കയറി കിടക്കുകയാണ് ചെയ്യണേ. അവിടെ വരെ വാത്രം മൂറുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെയൊക്കെ പോയിട്ടില്ല. ഇവരൊക്കെ മുഖത്ത് പറഞ്ഞാൽ മൂക്കുത്തിയിട്ട് അന്ന ടൈം എന്തോ ഒരു പ്രത്യേക സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെയുള്ള മൂക്കുത്തിയാണ് വരുത്. എന്ത് വീടിൻ്റെ ആകട്ട, എന്ത് രസം അറിയോ കാണാൻ. ഞാൻ ഇവിടെ ഉച്ചത്തിൽ സംസാരിക്കാത്തത് ഇവിടെ പല ആളുകളുണ്ട്. അപ്പോൾ എന്നോട് സമ്മതിച്ച ആൾക്ക് താല്പര്യമുണ്ട്, മറ്റുള്ളവർക്ക് അതുപോലെ ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കാത്തത്. ഞാൻ പറഞ്ഞില്ല മൂക്കുത്തിക്കണെന്ന്. ഇതാട്ടാ മൂക്കുത്തിൻ്റെ പ്രത്യേകത, അങ്ങനെ മുഖത്തേക്ക് നമ്മളെ ചുണ്ടിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിലാണ് ഇവരെ മൂക്കുത്തി കിടക്കുന്നത്. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് വേറെ ക്യാമറമത്തേക്കോ. ഹായ് 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 ബോലോ. അടുക്കളയും കാര്യങ്ങളും ഇതാട്ടെ, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഫുള്ള് മണ്ണാണ്, എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച ദീദീൻ്റെ കട. ഇവിടെ ഉള്ളവർ പൊന്നറ്റ് പല കമ്പനി ആയിക്കണ്. ഞാൻ ആ കുട്ടി വന്ന് കുട്ടിക്ക് ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൊടുത്ത് ദീദീൻ്റെ കടയിൽ നിന്ന്. കുട്ടി ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കുട്ടിട്ടാ. ബിസ്ക്കറ്റ്
ബിസ്ക്കറ്റ് ഞാൻ എടുക്കുവെച്ചിട്ടാട്ടാ, ഞാൻ എടുക്കുവെച്ചിട്ട് ബിസ്ക്കറ്റിന് മേലെ കെടുക്കണ ആള്. ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളിങ്ങനത്തെ ഏത് ഗ്രാമത്തേക്ക് കയറുകയാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ വീടെടുത്ത് ചെല്ലരുത്, ഫോണൊക്കെ പോക്കറ്റിൽ വെക്കുക. അവിടെ ചെന്ന് അവരോട് പരിചയപ്പെട്ട് സംസാരിച്ചതിൻ്റെ ദിവസം, അവരോട് എടുക്കട്ടെ എന്ന് ചോദിച്ചതിൻ്റെ ദിവസം മാത്രം വീഡിയോ എടുക്കുക. എല്ലാവരും സമ്മതിക്കും. നമ്മൾ ആദ്യകാരം എടുത്തു പോകുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. ഞാൻ അതേമാർക്ക് ഞാനൊരു ഗ്രാമത്തിൽ അങ്ങനെ ആദ്യം തന്നെ ഫോൺ എടുത്ത് ചെല്ലലില്ല. ഞാൻ പോക്കറ്റിൽ വെച്ച് അവരോട് ചോദിക്കും വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിക്കില്ല, അതിൻ്റെ ദിവസം മാത്രമേ ഞാൻ എടുക്കലുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്തായാലും കുഴപ്പമുണ്ടാവില്ല, മറ്റേ ചിലർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. ഇതൊക്കെ വനമേഖല ഏട്ടാ. വനമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 കിലോമീറ്റർ നല്ല തിക്ക് ഫോറസ്റ്റ് വരും, പിന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വരും, അത് കഴിഞ്ഞാൽ വീണ്ടും വനമേഖല വരും. അത്തരത്തിലുള്ള റൂട്ടാണ് ഇവിടുത്തത്. അതിൻ്റെ അടിയിൽ തന്നെ ചിലപ്പോൾ ടൗണും ഉണ്ടായില്ല, പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും വനമേഖല. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ നേരത്തെ കണ്ട ആഴ്ച കഴിഞ്ഞിട്ട് ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇതിനായിട്ട് ചെറിയ ഗ്രാമം അവിടെ ഉണ്ടായിരുന്നു. കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒക്കെ മണ്ണ് പോലെയും ചീറ്റൊക്കെ ഇട്ടുള്ള കടകളാണ്. അങ്ങനെ യാത്ര റിലാക്സ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റിയ കിട്ടിയില്ല റൂട്ടാട്ടാ. നമ്മളെ ഞാൻ ഇത്രയും ദിവസം ഞാൻ സഞ്ചരിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് എന്നോട് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരേ ഉള്ളൂ, നേപ്പാള്. നമ്മളിവിടുന്ന് ഇങ്ങനെ ബൊക്കാറ കത്മണ്ടൊക്കെ പോകുമ്പോൾ ഹിൽ സ്റ്റേഷനായിട്ട് വരികയാണ്, അവിടുത്തെ വൈബ് എന്താ കയറില്ല. പക്ഷേ ഞാനിപ്പോൾ വന്ന് ഈ ബാൻബസൈസ് ആയിട്ടുള്ള ഗ്രാമം, അങ്ങനെ നമ്മുടെ പഴയ കൾച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് നേപ്പാളിൻ്റെ ബാൻബസ ബോർഡർ വഴി കടന്ന്, ഉത്തരാഖണ്ഡിൽ നിന്ന് ബാൻബസ ബോർഡർ വഴി കടന്നിട്ടുള്ള ഈ ലുംബിനി ബൊക്കാറൊക്കെ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞ കേട്ടാ. അങ്ങനെ ഇരുട്ട് കുത്തിയ ഫോറസ്റ്റാണ്. അഫ്ഗാനം Naam? Mera naam Raj. Raj. Raj Bisset. Bisset. Okay, bye. Okay. Subscribe kar dena. സമയം വൈകിട്ട് 5:30 ആയിട്ടുണ്ട്. നമുക്ക് ഒരു 27 കിലോമീറ്ററിൻ്റെ ഓടിയ ടൗൺ ഉണ്ട്, അവിടെ റൂം എടുക്കണം. പിന്നെ അവിടുന്ന് നമുക്ക് ലുംബിനി പോകണമെങ്കിൽ ലുംബിനി പൊക്കാറ പോകണമെങ്കിൽ തിരിഞ്ഞ് പോകേണ്ടത്. ലുംബിനിൽ ലുംബിനിക്ക് അവിടുന്ന് ഏകദേശം ഇത്ര 30 കിലോമീറ്ററുള്ളൂ. പക്ഷേ ലുംബിനി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ലുംബിനി കാണാനില്ല. നമ്മൾ ലുംബിനി ടച്ച് ചെയ്യാൻ നേരെ പൊക്കാറ പോകുന്ന ആളാണ്. നേപ്പാളിലൊരു ഫേമസ് ടൗൺ നമ്മൾ എത്തിയിട്ടുണ്ട്. ബത്വാളിന് അങ്ങനെ എന്താണ് പേരില്ല, ഒരു ഗൂഗിൾ നോക്കിയാലേ മനസ്സിലാവുള്ളൂ കറക്റ്റ് പേരെന്താന്നുള്ളത്. ഞങ്ങൾ റൂം എടുക്കാൻ നോക്കണേ. അപ്പോൾ ഇവിടെ നിന്നാണ് പൊക്കോറൊക്കെ തിരിഞ്ഞ് പോവാനുള്ളത്. ഇനി അപ്പം ഞാൻ ബുത്വാല എന്ന സ്ഥലത്തെത്തിരി റൂം എടുക്കാൻ ചെയ്തത്. ഇനി നാളെ നമ്മൾ ഇവിടുന്ന് പൊക്കോറയിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ കാഴ്ചപ്പാട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും